നമസ്കാരമുണ്ട്. നമ്മളെ റംബുട്ടാൻ്റെ തൈ സാധാരണ നമ്മളെല്ലാവരും എല്ലാവരുമല്ല, അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ബിഡ് ചെയ്തെടുത്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ശിഷ്ടമാണുള്ളത്. പക്ഷെ ഇന്ന് ഏത് സാധാരണക്കാർക്കും നമുക്ക് പെട്ടെന്ന് റംബുട്ടാൻ്റെ തൈ അപ്രോച്ച് ക്രാഫ്റ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് അത് കായ്ക്കും ചെയ്യും. അപ്രോച്ച് ക്രാഫ്റ്റാണ്, റൂട്ട് സ്റ്റോക്കും പിന്നെ സയാണും കൂടി ബേസ് ചെയ്തിട്ടുള്ള അപ്രോച്ച് ക്രാഫ്റ്റിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടാൽ ചെയ്യുന്ന കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാവും. അപ്പോൾ ഒക്കെ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, കണ്ടിട്ടൊന്ന് നമ്മളെ ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻഷാല്ലാ അത് എങ്ങനെ കാണുക എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 10-20 ദിവസമായി ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഇത് N18 ആണ്, നല്ല ആരോഗ്യമുള്ള തൈ. ഇതുപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ റൂട്ട് സ്റ്റോക്ക് റംബുട്ടാൻ. കുറച്ചൊരു പെൻസിൽ വണ്ണൊക്കെ ആയത് എടുക്കണേ നമ്മൾ. വലിപ്പം വിഷയമില്ല, റൂട്ട് സ്റ്റോക്ക് ഒരു പെൻസിലിനുള്ള ആയത് ഏറ്റവും നല്ലത്. ചെറുതുമ്പോഴൊക്കെ ചെയ്യാം, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിൻ്റെ മുന്നൊരു കാര്യം കൂടി, ഇപ്പോൾ റംബുട്ടാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് പുതിയ കമ്പുകൾ സ്റ്റാർട്ടാകുന്ന സമയം, നല്ല ആരോഗ്യമുള്ള മരങ്ങളാണെങ്കിൽ നല്ല വലിയ തണ്ട്, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പുതിയ പുതിയ പൊടിപ്പുകൾ തളിരുകൾ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പുടിക്കും. പച്ചപ്പായതാണ്, നമ്മൾ മൂത്ത കമ്പെടുത്ത് ചെയ്യുന്ന മരിക്കല്ല, അപ്പോൾ അങ്ങനെയുള്ള മൂത്ത കമ്പുകൾ എടുത്ത് ചെയ്യുന്ന മരിക്കല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളുടെ ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാം, ആ അപ്രോച്ച് ഗ്രാഫിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു പരിപാടിക്ക് ബെസ്റ്റ് സമയമാണ്. കാരണം നല്ല കമ്പുകൾ വന്നിട്ടുണ്ട്, നല്ല കമ്പുകൾ വന്നിട്ടുണ്ട്, പുതിയ പുതിയ കമ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പ്, താഴെയുള്ള ഏതെങ്കിലും ഒരു കമ്പ് നമുക്ക് പാ നിൽക്കുന്ന ഒരു കമ്പ് കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യാൻ നോക്കാം. പൂർണ്ണമായിട്ട് കട്ട് ചെയ്യുക, പൂർണ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതിനെ വി ഷേപ്പ് ആക്കാം. നമ്മൾ സാധാരണ വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ സയോണാണ് ഇങ്ങനെ നമ്മൾ ചെയ്യല്. ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ വി ഷേപ്പിൽ ചെത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റമ്പ്, ഈ കമ്പാണ് എടുക്കുന്നത്. ഈ കമ്പ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ രണ്ട് ഇലക്കണ്ണി ഒന്ന് മാറ്റി കൊടുക്കുക. ഇലക്കണ്ണി മാറ്റിയിട്ട് നമ്മളിതിനൊന്ന് മാച്ചാക്കി വെക്കുക. മാച്ചാക്കി വെച്ചിട്ട് ഇവിടുന്ന് ഇതിനെ ഒന്ന് നടു പിളർത്തുക. ഒന്ന് നടു പിളർത്തി കൊടുക്കുക, ഇങ്ങനെ പിളർത്തി കൊടുക്കുക, ഇങ്ങനെ പിളർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിത് കാണിച്ച് കറക്റ്റ് കാണിച്ചു കൊടുക്കുക, ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഇതിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക, കണ്ടാ ഇത് ടൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നണ്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. Thank you.
ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ടേപ്പ് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇതിനെ ഈ കയറ് ടേപ്പ് ഒന്ന് ചുറ്റിയിട്ട് വലിച്ചിട്ട് ഈ കമ്പിനെ ഒന്ന് കെട്ടി കൊടുക്കുക, കാരണം അത് വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. മറ്റേത് ഇങ്ങോട്ട് വലിയ നമ്മളൊരു മാസം ഇതിനെ നിർത്തുക. ഓക്കെ, ഇനി ഇതിങ്ങനെ ചെയ്തൊരു മാസം ആയത് ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മള് ഏകദേശം ഒരു 20 വയസ്സായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു, 20 വയസ്സും 1 മാസത്തിന്റെ അടുത്തായിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തു വെച്ചതാണ്. എന്താ ഇതാണ് ഇതിന്റെ, ഇപ്പൊ ഈ മഞ്ഞ റംബൂട്ടാൻ്റെ കമ്പാണ് ഈ വരുന്നത്. ഇത് നമ്മളെ റൂട്ട് സ്റ്റോക്ക് ഇവിടെ കവറിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനെ മെല്ലെ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. മെല്ലെ കട്ട് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് ഒരു തെയ്യായിട്ട് കിട്ടി. ഞാൻ ഇവിടെ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത് ഇനി നമ്മളൊരു എന്ത് ചെയ്യണത്തിലൊരു 10 ദിവസം തണലത്ത് വെക്കുക. 10 ദിവസം നമുക്ക് തണലത്ത് വെച്ചാൽ ഇതൊന്ന് ഇതായി കിട്ടും, കാരണം ഇതിപ്പോൾ ഇതിമൊന്ന് വേറെടുത്തിയതല്ലേ. അപ്പോൾ ഒരു 10 ദിവസം ഒന്ന് തണലത്ത് വെച്ചതിൻ്റെ ശേഷം നമ്മൾ വലിയ കവറിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ബെഡ് ചെയ്തെടുക്കുക. ബെഡ് ചെയ്യണമെങ്കിൽ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ഇതാണ്, അപ്പുറം ചെയ്തെടുക്കുക.